അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മൂന്നാം ക്ലാസ് അഖ്ലാഖ്, മൂന്നാം പാഠം. മുത്തുനബിയുടെ തൊട്ടടുത്തൊരു സീറ്റ്, മുത്തുനബിയുടെ തൊട്ടടുത്തൊരു സീറ്റ്, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അതിനുശേഷം തദരീബാത്തിൽ നിന്ന് പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി മനസ്സിലാക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു അഅ്റാബി നബിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഉരത്ത കരയുള്ള പുതപ്പ് പിടിച്ച് ശക്തിയായി പിന്നോട്ട് വലിച്ചു. പുതപ്പിൻ്റെ കര തട്ടി നബിയുടെ കഴുത്തിൽ പാടുണ്ടായി. അവൻ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് നൽകാൻ ഉത്തരവിടുക. തിരിഞ്ഞു നോക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ അവന് നൽകാൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ ചെയ്തില്ല. എത്ര നല്ല സ്വഭാവം! സൽസ്വഭാവത്തിന് ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാവുന്നതാണ്. സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് ഒരു സീറ്റ് ലഭിക്കാൻ ആഗ്രഹമില്ലാത്തവർ ഉണ്ടാകുമോ? അത് സൽസ്വഭാവികൾക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു. പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക, നല്ലത് മാത്രം പറയുക തുടങ്ങിയവ സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളാണ്. നല്ല സ്വഭാവമുള്ളവരോട് കൂട്ടുകൂടിയാൽ നമുക്കും സൽസ്വഭാവികളായി മാറാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഒരു ഹദീസ് പഠിക്കാം. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. മുഅ്മിനുകളിൽ അഥവാ വിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. ഇനി നമുക്ക് തദരീബാത്തിൽ നിന്ന് പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, താഴെ പറയുന്നവയിൽ നിന്ന് നല്ല സ്വഭാവങ്ങൾ കള്ളിയിലേക്ക് എടുത്തെഴുതുക. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് സൽസ്വഭാവം, നല്ല സ്വഭാവങ്ങളുടെ ഭാഗം ഏതൊക്കെയാണ് എന്ന് എടുത്തെഴുതണം. സത്യസന്ധത നല്ല സ്വഭാവമാണ്. ഏഷണി നല്ല സ്വഭാവം അല്ല. അസൂയ നല്ല സ്വഭാവം അല്ല. വിനയം നല്ല സ്വഭാവമാണ്. വിശ്വസ്തത നല്ല സ്വഭാവമാണ്. ശപിക്കുക നല്ല സ്വഭാവമല്ല. കളവ് പറയുക നല്ല സ്വഭാവമല്ല. ചതിക്കുക നല്ല സ്വഭാവമല്ല. സഹായിക്കുക നല്ല സ്വഭാവമാണ്. പുഞ്ചിരിക്കുക നല്ല സ്വഭാവമാണ്. പഠന പ്രവർത്തനത്തിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് നോക്കാം. എഴുതാം. ഞാൻ ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നവളാണ്. ഞാൻ കൂട്ടുകാരെ സ്നേഹിക്കുന്നവനാണ്. ഞാൻ പുഞ്ചിരിച്ചു സലാം പറയുന്നവനാണ്. പഠന പ്രവർത്തനത്തിൻ്റെ മൂന്നാം ഭാഗം ഉത്തരം കണ്ടെത്താം. സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക ആര്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. ചോദ്യം രണ്ട്, തന്നെ വേദനിപ്പിച്ച അഅ്റാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പെരുമാറി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ അവന് ധനത്തിൽ നിന്ന് നൽകാൻ കൽപ്പിച്ചു. നബി തങ്ങൾ ദേഷ്യം പിടിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ ചെയ്തില്ല. ചോദ്യം മൂന്ന്, സൽസ്വഭാവത്തിൻ്റെ നാല് ഉദാഹരണങ്ങൾ. ഉത്തരം, പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക, നല്ലത് മാത്രം പറയുക. ഇവകളൊക്കെ സൽസ്വഭാവത്തിൻ്റെ ലക്ഷണമാണ്, ഉദാഹരണമാണ്. ചോദ്യം നാല്, പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത സീറ്റ് ലഭിക്കുന്നവർ ആര്?
ഉത്തരം: സൽസ്വഭാവികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്ത് സ്വർഗത്തിൽ ഒരു സീറ്റ് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു. പഠന പ്രവർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗം പൂരിപ്പിക്കാം. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. വിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. വിശ്വാസികളിൽ അഥവാ മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. പഠന പ്രവർത്തനത്തിൻ്റെ അഞ്ചാം ഭാഗം ചർച്ച ചെയ്യാം. നിങ്ങളിലുള്ള നല്ല സ്വഭാവങ്ങൾ. നമ്മളിലുള്ള നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെ? സലാം പറയുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്, പുഞ്ചിരിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, സഹായിക്കുന്നവരാണ്. ഇവകളൊക്കെ നല്ല സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മളിലൊക്കെ ഉണ്ടാവുകയും വേണം. പഠന പ്രവർത്തനങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ അറബി മലയാളത്തിൽ തന്നെ എഴുതുക, നല്ലപോലെ പഠിക്കുക. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.